നമസ്കാരം ഗൈസ്, ട്രക്കേഴ്സ് ലൈഫിന്റെ മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം ഒരുപാട് നാളിന് ശേഷം വീണ്ടും നമ്മൾ ട്രക്കേഴ്സ് ലൈഫിന്റെ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. കാര്യം കുറച്ച് നാളിന് ശേഷമാണ് ഞാനിപ്പോ ഓൺ റോഡ് വരുന്നത്, റോഡിലേക്ക് ഇറങ്ങുന്നത്. നമ്മളിപ്പം കുറച്ചായിട്ട് ഡിസ്പാച്ചിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിപ്പാണ്. അപ്പൊ ഇന്നിപ്പോ ഒരു വീക്കെൻഡ്, നമ്മുടെ ഈ വണ്ടി ഓടിക്കുന്ന പുള്ളിക്കാരൻ ഇന്ന് ഓഫ് എടുത്തു. അപ്പൊ ഓഫ് എടുത്തപ്പോൾ എനിക്ക് ചെറിയൊരു ട്രിപ്പുണ്ട്. ആ ചെറിയ ട്രിപ്പ് എടുക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ ഇറങ്ങിയപ്പോ തന്നെ എന്താ പറയുക, നമ്മളെ വീട്ടിന്റെ അടുത്ത് അവിടെ യാർഡിലൊന്നും സ്നോ ഇല്ലായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ദൂരം നമ്മൾ വെസ്റ്റിലേക്ക് ഓടിക്കഴിഞ്ഞപ്പോൾ സ്നോ തുടങ്ങി. അപ്പൊ നമ്മൾ സ്നോയിൽ കൂടെയാണ് പിക്കപ്പ് എടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ എന്റെ കയ്യിൽ ട്രെയിലർ ഇല്ല, വെറും ബോട്ടോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ചെറിയൊരു കുട്ടി വീഡിയോ, അധികം ദൂരമില്ല, ലോങ് ട്രിപ്പ് അല്ല, ഒരു മാക്സിമം ഒരു 3 hours ട്രിപ്പേ ഉള്ളൂ. അപ്പൊ അത് നമുക്കൊന്ന് മാക്സിമം പറ്റുന്ന രീതിയിൽ വീഡിയോ എടുക്കാം. ഒരാഴ്ചത്തോളം ആ ഇവിടെ ഇപ്പൊ ഈ സ്നോ തുടങ്ങിയിട്ട്, കഴിഞ്ഞ വെള്ളിയാഴ്ച തൊട്ട് തുടങ്ങി, ഇന്നിപ്പോ ശനിയാഴ്ചയായി. ഇതേ കണക്ക് എന്നെ നിൽക്കുകയാണ്, ഇങ്ങനെ വന്നും പോയി വന്നും പോയി. റോഡെല്ലാം നമുക്കൊരു സ്കേറി മൂടാണ്, അത്ര സ്പീഡിൽ ഓടിച്ചു പോകാൻ പറ്റില്ല. എസ്പെഷ്യലി ഇന്നിപ്പോ എന്റെ കയ്യിലാണെങ്കിൽ ട്രെയിലർ ഇല്ല, വെറും ബോട്ടോയില്ല, ട്രെയിലർ എടുക്കാനായിട്ട് പോകുന്നതേ ഉള്ളൂ. അപ്പൊ അത് കാരണം ഭയങ്കരമായിട്ട് പതുക്കെയാ പോകുന്നത്. ട്രെയിലർ വെയിറ്റ് ഉള്ളവര് കുറച്ചുകൂടെ കൺട്രോൾ കിട്ടും നമുക്ക് ഈ സ്നോയില്. അപ്പൊ വെയിറ്റ് ഉള്ളവർ അത്രയും ഇതങ്ങ് പോകും. നമുക്ക് അധികം ലോങ് ട്രിപ്പ് അല്ല, ചെറിയൊരു പരിപാടിയാണ്. അതായത് ഒരു 3-4 മണിക്കൂറുണ്ട് തീരുമ്പോ. നമ്മള് കുറച്ചായിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ട്രിപ്പുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ, ലോങ് പോകുന്നില്ല. പിന്നെ അതുമല്ല, നമ്മൾ ഓൺ റോഡ് വരുന്നത് വല്ലപ്പോഴൊക്കെ ഉള്ളു. ഇപ്പം എനിക്ക് വന്നിപ്പോ ഒരു 2 hours ശേഷം ഇന്നാണ് ഇപ്പോൾ ഒരു ട്രിപ്പിന് ഞാൻ വരുന്നത്. അപ്പൊ ഇന്നിപ്പോ വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മുടെ ഈ വണ്ടി ഓടിക്കുന്ന പുള്ളിക്കാരൻ ഇന്ന് ഓഫായിരുന്നു. അപ്പൊ ഓഫ് ആയതുകൊണ്ട് ഒരേ ഒരു ട്രിപ്പേ ഉള്ളൂ. അപ്പൊ അത് ഇവിടെ നിന്നിപ്പം നമ്മൾ പോകുന്നത് ആമസോണിലേക്കാണ്. ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ആമസോണിൽ പോയി അവിടെ നമ്മുടെ ട്രെയിലർ പ്രീലോഡ് ചെയ്ത് കിടപ്പുണ്ട്. ആ ട്രെയിലർ എടുത്തിട്ട് വേറെ ഹാമിൽട്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഡെലിവറി ചെയ്യണം. അത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. അപ്പൊ കുറെ നാളായല്ലോ നമ്മൾ വീഡിയോ ചെയ്തിട്ട്, കുറെ നാളായല്ലോ ട്രക്കിലിട്ട് വന്നിട്ട്. വന്നപ്പോ തന്നെ എന്താ സ്നോ പിടിച്ചുള്ള പരിപാടിയാണ്. ഇവിടെ സൈഡ് മിറുണ്ട്, സൈഡ് മിറിൽ കൂടെ ഒന്നും നമുക്കിപ്പം ഒന്നും കാണുന്നൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ലൈൻ ഒന്നും മാറാണ്ട് ഒരു ലൈനിൽ കൂടെ തന്നെ പോവുകയാണ്. അപ്പം മിററിന് ഹീറ്റ് ഇല്ലേന്ന് ചോദിക്കണ്ട, ഹീറ്റിന്റെ സ്വിച്ച് ഒക്കെ ഉണ്ട്. പക്ഷേ പഴയ വണ്ടി ആയതുകൊണ്ട് എനിക്ക് അതൊന്നും വർക്ക് ആവുന്നില്ല. ഞാൻ ഓണാക്കി ഇട്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും വർക്ക് ആവുന്നില്ല. ഇനിയിപ്പോ എവിടെ നിർത്തുമ്പോ വേണം ഈ സൈഡ് മിററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. നമ്മള് ആമസോണിലെത്തിയിരിക്കുന്നത്, ആമസോണിൽ നിന്ന് നമുക്കൊരു ട്രെയിൽ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഇതിപ്പം ഇതെവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്റ് തോമസ് എന്ന് പറയാം. അതായത് ഓണ്ടാരിയിൽ തന്നെ ലണ്ടനിന് അടുത്തുള്ള സെന്റ് തോമസ് എന്ന് പറഞ്ഞ ആമസോണിലാണ്. ഇപ്പൊ അതിന്റെ ട്രക്ക് എൻട്രൻസിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ആമസോണിന്റെ എൻട്രൻസ് ആണ് ട്രക്ക് കയറാനുള്ളത്. ഇവിടെ ഫിസിക്കലായിട്ട് ആരും ഉണ്ടാകത്തില്ല. അവിടെ ഒരു സ്ക്രീൻ ഉണ്ട്, ആ സ്ക്രീനിൽ നമുക്ക് സംസാരിച്ചിട്ട് അത് കയറി പോവാം. ഇവിടെ റെഡ് ലൈറ്റ് ആയ മാത്രം റെഡ് ലൈറ്റ് ആണ് ഇപ്പം. അത് അവിടെ ഫ്രണ്ടിൽ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. അപ്പൊ ആ വണ്ടി മുമ്പ് നമുക്ക് ഒരു ഗ്രീൻ ലൈറ്റ് കിട്ടും. ഗ്രീൻ ലൈറ്റ് കിട്ടിയ ശേഷം മാത്രമാണ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവർ ചോദിക്കും എന്തിനാ വന്ന, ഏതിനാ വന്ന, നമ്മുടെ പിക്കപ്പ് നമ്പർ, ID നമ്പർ, അങ്ങനെ എന്തെങ്കിലും കൊണ്ടെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കും. അതെല്ലാം കൊടുത്ത് ഇപ്പൊ നമുക്കിപ്പോ ആക്ച്വലി ട്രെയിലർ നമ്പർ മാത്രമേ ഉള്ളൂ. ട്രെയിലർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയാം ഏത് ലൊക്കേഷനിലാണ് നടക്കുന്ന, ആ ലൊക്കേഷനിൽ പോയിട്ട് വണ്ടി എടുത്ത് പോവാം. ആ സ്ക്രീനിൽ കണക്ടിങ് ഏജന്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പം ഏജന്റ് കണക്ട് ആകുമ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കും എന്തിനാ വന്ന, ഏതിനാ വന്നേന്നൊക്കെ. ലോങ് സ്റ്റോറി ഒക്കെ പറഞ്ഞ് കഥകളൊക്കെ കേട്ട് ട്രെയിലർ കിട്ടി. നമുക്ക് ആക്ച്വലി 4 trailer ഇവിടെ കിടപ്പുണ്ടല്ലോ. ഒറ്റ ട്രെയിലർ മാത്രമേ ലോഡായിട്ടുള്ളൂ, ബാക്കി 3 MT ആണ്. അപ്പം ഒരു ലോഡറായ ട്രെയിലർ മാത്രമേ നമുക്ക് ഇപ്പൊ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് എടുത്തിട്ട് ഇപ്പോ വാഷ്റൂമിൽ പോയിട്ട് വരാം. നമ്മളിപ്പോ ആമസോണിന്റെ വേറെ വാഷ്റൂമില്ല, വാഷ്റൂമിൽ വന്നപ്പോട്ടോ ഫ്രീ ആയിട്ട് പാഡ്, പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള പാഡും. ഈ സാധനം എന്താന്ന് അറിയത്തില്ല എനിക്ക്. ഐ മീൻ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തോ സാധനം തന്നെയാന്ന് തോന്നും. അപ്പൊ ഇത് വാഷ്റൂമിൽ തന്നെ ഒരു ഫ്രീ ആയിട്ട് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്ത്രീകളൊക്കെ വരുമ്പോ അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടോ. ഇങ്ങനെയാണ് ഇത് പ്രസ് ചെയ്യുമ്പത്തിന് ഒരെണ്ണം താപ്പെട്ട് വരും. ദാരോ എടുത്തിട്ട് ഇങ്ങനെ വെച്ചോണ്ട് പോയി. ഞാനായിട്ട് എടുത്തല്ല കേട്ടോ, ഇവിടെ വന്നപ്പോ ഇങ്ങനെ കണ്ടു. ഇതിന് മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, ഇപ്പോഴാണ് ഇത് വെച്ചതെന്ന് തോന്നുന്നു. പുതിയതായിട്ടുള്ള സെറ്റപ്പാന്ന് തോന്നുന്നു. എന്തായാലും ഭക്ഷണം ഇറങ്ങിയിട്ട് നേരെ ട്രക്ക് എടുക്കാം.
നമുക്ക് റിവേഴ്സ് ഇടണം, ട്രെയിലർ കണക്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ഗ്ലാസ് കൂടെ നമുക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അപ്പൊ ആദ്യം ഗ്ലാസ് വൃത്തിയാക്കിയേ പറ്റും. ഇപ്പൊ ഗ്ലാസ് വൃത്തിയാക്കാണ്ട് വിന്റർ ടൈമില് നമ്മള് ഈ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കയ്യിൽ കരുതിയേക്കണം. ഇത് നമ്മുടെ വിൻഷീൽഡ് വാഷർ തന്നെയാണ്, ഞാൻ ഇങ്ങനെ ബോട്ടിലിനകത്താക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എപ്പോഴും ഇതിനൊക്കെ ഒരു ബ്ലേഡ്, ഇതിനൊക്കെ ഒരു വൈപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, എന്നാലേ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഈ സാധനമൊക്കെ എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഈ വണ്ടി എടുത്ത കാലം തൊട്ട് ഞാനിത് കൊണ്ട് നടക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഗ്ലാസ് ഭയങ്കരമായിട്ട് ക്ലിയർ ആയില്ലേ. ബാക്കിലെ ട്രെയിലർ അടിപൊളിയായിട്ട് കാണാം. അതിനൊക്കെ നമുക്ക് അപ്പുറത്തെ അങ്ങ് വൃത്തിയാക്കണം. നമ്മളിപ്പോ ട്രെയിലർ കണക്ട് ചെയ്ത് വീണ്ടും ഹൈവേയിലോട്ട് വന്ന് ഗ്ലാസ്സൊക്കെ വൃത്തിയാക്കി, ഗ്ലാസ്സൊക്കെ വീണ്ടും പഴയപടി ആയിക്കൊണ്ടിരിക്കുന്നു. എന്നാലും തൊട്ടടുത്ത് എക്സിറ്റ് കയറി നമുക്ക് എണ്ണ അടിക്കണം. കാര്യം നമ്മുടെ ഡീസൽ തീരാറായി. അപ്പൊ എണ്ണ അടിച്ചിട്ട് നല്ല ഈ ആഴ്ച നല്ല തണുപ്പാണ്. -20 ഒക്കെ ആണ്, ഇന്നലെയൊക്കെ -19, ഇന്നിപ്പോ 17. അപ്പൊ നല്ല തണുപ്പായത് കാരണം നമുക്ക് ഫ്യൂവലിന്റെ കൂട്ടത്തിലൊരു കോൾഡ് സ്റ്റാർട്ട് ലിക്വിഡും കൂടെ ഒഴിക്കണം. രാവിലെ തന്നെ ഞാൻ ഓയിലൊക്കെ ഒഴിച്ച് ഓയിലിനെ ഡീഹീറ്റ് ചെയ്യുന്ന വേറെ സാധനങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നമുക്ക് ഇവിടെ കയറി എണ്ണയും അടിച്ച് മറ്റേ സാധനം, അതിന്റെ പേര് ഞാൻ മറന്നു, എന്റെ കയ്യിലുണ്ടായിരുന്നു, നോക്കിയിട്ട് ആ സാധനം അടിക്കും. എക്സിറ്റ് മാറി എടുത്തു, അടുത്ത എക്സിറ്റ് എടുക്കുന്നിടത്ത് ആദ്യത്തെ എക്സിറ്റ് കയറി. പക്ഷെ ഈ പമ്പിലല്ല നമുക്ക് പോകേണ്ട അടുത്ത പമ്പ്. അതാണ് വീണ്ടും നമ്മൾ ഹൈവേയിലോട്ട് ഇറങ്ങുക. അങ്ങനെ നമ്മള് നമ്മുടെ ഡെലിവറി ലൊക്കേഷനിൽ എത്തി. ഇത് ആക്ച്വലി ഒരു വേസ്റ്റ് ഡംപ് ചെയ്യുന്നൊരു സ്ഥലമാണ് നമ്മള്. അപ്പൊ ഇവിടെ ഡോക്ക് ഒന്നുമില്ല. നമ്മളിങ്ങനെ ബാക്ക് ഇട്ടെടുത്ത് അവര് രണ്ടുപേരായിട്ട് വന്നിട്ട് വെളിയിൽ നിന്ന് ഫോർക്ക് ലിഫ്റ്റ് ആകത്ത ഒരാള് എന്താ മറ്റേ ഹൈഡ്രോളിക് ജാക്കുമായിട്ട് കയറി ഇറക്കാണ് അവര് വഴി. ചെളിക്കുണ്ടാണ്, സ്നോയൊക്കെ വീണ് ഇങ്ങനെ കട്ടിയായിട്ട്. അതായത് വന്ന് ഡെലിവറിക്ക് വേണ്ടി വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ അവര് പതുക്കെ ഇറക്കി തിരിയുന്നു. വെറും കാർബോർഡ് ബോക്സ്, അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിണ്ട്. വെറും കാർബോർഡ് ബോക്സ്, അത് റീസൈക്ലിംഗിന് കൊണ്ടുവന്നേക്കാണ്. അപ്പൊ ഇവിടെ നിന്ന് അവര് അതെല്ലാം ചവിട്ടി കൂട്ടി ഉടച്ച് പിടിച്ച് അങ്ങനെ റീസൈക്ലിംഗ് ചെയ്ത് വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിട്ടൊക്കെ അതങ്ങ് പോകും. ഇന്നാണെങ്കിൽ ഭയങ്കര തണുപ്പാണ്, കൈയൊക്കെ നല്ല മരവിക്കുന്ന തണുപ്പാണ്. അപ്പൊ ഞാൻ പണ്ട് വാങ്ങിച്ചൊരു ഗ്ലൗസ് ഉണ്ട്. ഗ്ലൗസ് ഉണ്ടത് നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതിന്റെ ബാറ്ററി ഞാൻ ഓൾറെഡി ചാർജ് കുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ തണുപ്പ് സമയങ്ങളിൽ നമുക്ക് കണ്ടത് എനിക്ക് രണ്ട് ഗ്ലൗസിനും രണ്ട് ബാറ്ററി ഉണ്ട്. ഞാൻ ഓൾറെഡി ചാർജ് ഓൾമോസ്റ്റ് ആയി. ഇപ്പൊ ചാർജ് വാങ്ങിച്ചിടാം. ഇത് 2 വർഷത്തിൽ കൂടുതലായി ഗ്ലൗസ് വാങ്ങിയിട്ട്, ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പൊ ഈ 2 ദിവസം കൊണ്ടാണ് യൂസ് ചെയ്ത് തുടങ്ങിയത്. ഇതിനകത്ത് നമ്മൾ ഈ ഈ ഗ്ലൗസിനകത്ത് തന്നെ ഒരു കേബിൾ വരുന്നുണ്ട്. അപ്പൊ ബാറ്ററി അതിലോട്ട് കണക്ട് ചെയ്യുക. ഇതിനകത്തോട്ട് കണക്ട് ചെയ്ത് ഇതിനകത്ത് ഒരു പൗച്ച് ഉണ്ട്. ഈ പൗച്ചിലോട്ട് ബാറ്ററി കയറ്റിയിടുക. ബാറ്ററി കയറ്റിയിട്ട് ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് നേരെ നമ്മുടെ കയ്യിലിട്ടിട്ട് അതിനുണ്ടോ ഒരു ബട്ടണാണ്. ബട്ടണിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ റെഡ് ലൈറ്റ് എത്തി. ഇനിയിപ്പം ഹീറ്റ് ആവും. പുറത്ത് എത്ര തണുപ്പുണ്ടെങ്കിലും നമ്മുടെ കൈ നല്ല വാമായിട്ടിരിക്കും. എത്ര നമ്മുടെ ഈ തണുപ്പ് സമയത്ത് നമ്മുടെ കൈ മാക്സിമം വാമായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പണി ചെയ്യാം. ബാക്കി സ്ഥലങ്ങളൊക്കെ വേറെ ഉണ്ട്, നമ്മൾ ഒരുവിധപ്പെട്ട എല്ലായിടം കവർ ചെയ്ത് മുഖം മാത്രമേ ഉള്ളൂ. പിന്നെ മുഖത്തൊന്നും ഇത്ര വലിയ തണുപ്പ് നമുക്ക് കേൾക്കത്തില്ല. ഒരുപാട് ആയാൽ മാത്രമാണ്, ഒരുപാട് നേരം നിൽക്കുമ്പോൾ മാത്രം നമുക്ക് അറിയത്തുള്ളൂ. പക്ഷേ കൈ മരവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരുവിധപ്പെട്ട പണികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് പെട്ടെന്ന് നമുക്ക് ടയേർഡാകും, ഉള്ള പണി നിർത്തിയിട്ട് പോകേണ്ടി വരും. ഇതെന്തായാലും അടിപൊളി സംഭവമാണ്. അത്യാവശ്യം വില ആയിരുന്നു, 2 വർഷം മുമ്പ് വാങ്ങിച്ചപ്പോൾ തന്നെ $90 എങ്ങാണ്ടായി. പക്ഷെ എന്തായാലും എനിക്കിപ്പോൾ നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട് ഈ സാധനം. ഇപ്പം അത്യാവശ്യം വണ്ടിക്കാതിരിക്കുന്നതാണ്, വാമാണ്. ഇപ്പം നമുക്ക് ഹീറ്ററിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ജസ്റ്റ് കുത്തിയിടാം. പിന്നെ എല്ലാ ദിവസവും ഇത് ഉപയോഗിക്കുന്നതിന് ഇപ്പം ചാർജ് കുത്തിയിടണം. കാര്യം ഇന്ന് രാവിലെ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇച്ചിരി ചാർജ് ഉണ്ടായിരുന്നു. 8 yard എത്തുന്നതിന് മുമ്പ് തന്നെ ചാർജ് തീർന്നു. അതുകൊണ്ട് ഞാനിപ്പം ഇത് ഫുള്ളാകുന്നവരെ നമ്മുടെ ചാർജ് കുത്തിയിട്ടേക്കുക. കുടിക്കാനുള്ള വെള്ളമോ അതുണ്ടോ, ഐസായിട്ടിരിക്കുക. ഇനി ഇത് ഇതിൻ്റെ ഹീറ്റ് അടിക്കുന്നിടത്ത് വെച്ച് മെൽറ്റാക്കി എടുത്തിട്ടിടാൻ കുടിക്കാം. തണുപ്പാണെങ്കിലും നമ്മൾ നമുക്ക് ഇത്ര തണുത്ത വെള്ളം കുടിക്കേണ്ട അവസ്ഥ. വീട്ടിൽ നിന്ന് ഞാൻ ആക്ച്വലി നല്ല ചൂടുവെള്ളം എടുത്ത് ഫ്ലാസ്കിലാക്കി വെച്ചു, പക്ഷേ എടുക്കാൻ മറന്നുപോയി. തണുപ്പത്ത് ഐസ് വെള്ളം കുടിക്കാം, വേറെ എന്ത് ചെയ്യാൻ. അതായത് നമ്മുടെ ഡെലിവറി കഴിഞ്ഞു. ഡെലിവറി കഴിഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് സാധനമൊക്കെ അൺലോഡ് ചെയ്തു. ഇനിയിപ്പോൾ നേരെ നമ്മൾ ഈ സ്കെയിൽ കൊണ്ടുപോയി വെയിറ്റ് തൂക്കണം. വെയിറ്റ് തൂക്കിയിട്ട് കൊണ്ടുവന്ന വെയിറ്റ് തിരിച്ചു പോകുന്ന വെയിറ്റും മൈനസ് ചെയ്തിട്ട് അത്ര സാധനമാണ്, ആ ഒരു സ്ലിപ്പ് കിട്ടും. അതാണ് നമുക്ക് ഇനി പേയ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ ഒരു സ്കെയിലുണ്ട്, ആ സ്കെയിലോട്ട് കയറി ആ കാണുന്ന സ്ഥലത്ത് കയറി നമ്മുടെ വണ്ടിയുടെ ടോട്ടൽ വെയിറ്റ് അവർ നോക്കും.
അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോഴും നമ്മൾ ഇതിൽ കൂടെ കയറിയിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോ ഇത്തിരി ലോഡിന്റെയും കൂടെ വെയിറ്റ് ഇപ്പൊ അവരുടെ കയ്യിലുണ്ട്. തിരിച്ചു പോകുമ്പോഴുള്ള വെയിറ്റ് എടുത്തു കഴിയുമ്പോൾ അത് മൈനസ് ചെയ്യുമ്പോൾ അറിയാം എത്ര എത്ര കിലോ സാധനം നമ്മൾ ഇവിടെ ഡംപ് ചെയ്തിട്ടുണ്ടെന്ന്. പതുക്കെ സ്കെയിലോട്ട് വരാം. നമ്മൾ അവിടെ നിന്ന് ഡെലിവറി എല്ലാം കഴിഞ്ഞതാണ്ട് നമ്മൾ എണ്ണ അടിക്കാനായിട്ട് പമ്പിൽ വന്നു. നേരത്തെ നമ്മൾ എണ്ണ അടിക്കാനായിട്ട് പോകും വിചാരിച്ചെങ്കിലും പക്ഷേ പമ്പ് കഴിഞ്ഞ് എക്സിറ്റ് മിസ്സായി പോയി. ഇപ്പം അതുകൊണ്ട് ഓൾമോസ്റ്റ് എണ്ണ തീരാറായപ്പോൾ തന്നെ നമ്മളിവിടെ എത്തി. ഇപ്പം നമുക്ക് എണ്ണ അടിക്കാം. ഇപ്പം വണ്ടിയുടെ ഫ്രണ്ടൊക്കെ അമ്മാതിരി അഴുക്കാണ്. പക്ഷേ ഈ വിൻ്റർ ആയതുകൊണ്ട് എത്ര വൃത്തിയാക്കിയാലും ഇതിങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ. എന്തായാലും ഗ്ലാസ്സൊക്കെ ഒന്നിപ്പം എണ്ണ അടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഗ്യാപ്പിൽ ഈ ഗ്ലാസ്സൊക്കെ ഒന്ന് വൃത്തിയാക്കാം. എത്ര വൃത്തിയാക്കിനും ഇപ്പം എന്തുകൊണ്ട് കഴുകിയാലും ഒരു അരമണിക്കൂറിനുള്ളിൽ വിതരണമൊക്കെ തന്നെ ആവും. നമ്മൾ എണ്ണ അടിച്ചു കഴിഞ്ഞു. എണ്ണയുടെ കൂട്ടത്തിൽ എനിക്ക് വേറൊരു ലിക്വിഡും കൂടെ എൻ്റെ അടുത്ത് ഒഴിക്കാനുണ്ടായിരുന്നു. ആക്ച്വലി വണ്ടിക്കകത്ത് ഉണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ എണ്ണ അടിച്ചിട്ട് അത് നോക്കിയിട്ട് വണ്ടി കാണുന്നില്ല. ഇപ്പം നമ്മുടെ യാർഡിൻ്റെ തൊട്ടടുത്തായിരുന്നു നമ്മൾ ട്രക്ക് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് കാറിൽ പോയി നമുക്ക് ആ ലിക്വിഡ് വാങ്ങിച്ച് വണ്ടിയിൽ ഒഴിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നല്ല തണുപ്പുള്ള സമയത്ത് എഞ്ചിനെ കുറച്ച് വാമാട്ടിരുത്തിക്കാനുള്ള സാധനമാണ്. ഒരു പഞ്ചാബി ചേട്ടൻ പറഞ്ഞതാണ്. ഞാൻ ഒന്ന് രണ്ട് വർഷമായിട്ട് എനിക്ക് വിൻ്റർ ടൈമിൽ യൂസ് ചെയ്യുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പം ഇന്ന് രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വന്നപ്പോൾ അത് ഒഴിച്ചിട്ടില്ല. ഈ വിൻ്റർ ഇതിൽ ഒഴിച്ചിട്ടില്ല. ഇന്ന് രാവിലെ വണ്ടി സ്റ്റാർട്ടാക്കാൻ വന്നപ്പോൾ തന്നെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്നലെ വിചാരിച്ചാണ് ഇന്ന് തന്നെ സാധനം ഒഴിക്കണം. കാര്യം അത് കേട്ടിടത്തോളം അത് ആ ലിക്വിഡ് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഒന്നോ രണ്ടോ ദിവസം തണുപ്പത്ത് പാർക്ക് ചെയ്ത് കിടക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ സ്റ്റാർട്ടാക്കുമ്പോൾ ഒരു സ്മൂത്തായിട്ട് എഞ്ചിൻ സ്റ്റാർട്ടാകും. അതുകൊണ്ടാണ് അത് കൂടുതലും ഈ തണുപ്പ് സമയങ്ങളിൽ പ്രിഫർ ചെയ്യുന്നത് പറയുന്നുണ്ട്. എനിക്ക് അതിൻ്റെ പേര് മറന്നുപോയി. കണ്ടാലേ അറിയത്തുള്ളൂ. കുറച്ച് നാളായല്ലേ, ഒരു വർഷത്തോളം ആകാറായില്ലേ. അപ്പോൾ അവിടെ എന്തായാലും കാനഡയുടെ ആരും ചെന്ന സാധനം കിട്ടും. നമുക്കിപ്പം വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ അത് വാങ്ങിച്ചിട്ട് ഒഴിച്ചിട്ടാണ് വീട്ടിൽ പോകാനായിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ യാർഡിലെത്തി. ഇതാണ് നമ്മുടെ പാർക്കിംഗ്. ഇത് രണ്ടും നമ്മുടെ പാർക്കിംഗ്. അപ്പുറത്ത് നമ്മുടെ വണ്ടി തന്നെ നടക്കുന്നു. അപ്പോൾ ഈ പാർക്കിംഗിൽ നമുക്ക് കിട്ടണം. ഇപ്പുറത്തെ ഒരു വണ്ടി വരാത്ത കാരണം അവിടെ മഞ്ഞ് കയറി പൊങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ വണ്ടി ഇല്ലാതെ പക്ഷേ രണ്ട് ദിവസം മുമ്പ് ഈ വണ്ടി കൊണ്ടിട്ട് അതിൻ്റെ ആണ് ഈ വണ്ടിയുടെ പാട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഇടാൻ പറ്റും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം, ഡീസൽ ട്രീറ്റ്, ഹോസിന്റെ ഡീസൽ ട്രീറ്റ്. ഇത് എപ്പോഴും മുമ്പൊക്കെ എപ്പോഴും നമ്മുടെ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പം തീർന്നുപോയി. എന്തായാലും തൽക്കാലം ഞാൻ പുറമേ വാങ്ങിയിട്ടുള്ളൂ. ഇന്നിപ്പം ഇതിൻ്റെ പകുതി നമ്മൾ ഇന്ന് ഒഴിക്കാം, രണ്ട് ടാങ്കിലും കൂടെ. എന്നിട്ട് കുറച്ച് നേരം വണ്ടി സ്റ്റാർട്ടാക്കി ഇട്ടിരുന്നു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഡീസല് ഒരുമാതിരി തണുത്തിട്ട് ജെല്ലായി പോകാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഈ കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് മൂന്ന് ദിവസമൊക്കെ തണുപ്പത്ത് കിടന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ വളരെ സ്മൂത്തായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്ന കാര്യം. ഇന്ന് രാവിലത്തെ സിറ്റുവേഷൻ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു എഞ്ചിൻ അങ്ങോട്ട് ക്രാങ്ക് ചെയ്ത് വരുന്നില്ലായിരുന്നു. ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. കാര്യം നല്ല തണുപ്പായി രണ്ട് ദിവസമായിട്ട്. അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഇന്ന് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഡീസൽ ട്രീറ്റൊക്കെ ഒഴിച്ച് കുറച്ച് നേരം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി നാളെ ഒന്ന് രാവിലെ ഒന്ന് സ്റ്റാർട്ടാക്കുമ്പോൾ അറിയാം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ പണി നമ്മുടെ കഴിഞ്ഞു. വളരെ പെട്ടെന്നുള്ള ചെറിയ പരിപാടിയായിരുന്നു. രാവിലെ രണ്ട് മണിക്കൂറെന്ന് വിചാരിച്ചെങ്കിലും ഇച്ചിരി സമയം എടുത്ത് ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞു. ഒരു രണ്ട് മണി ആകാറായി. രണ്ട് മണിയോടുകൂടി നമ്മൾ വീട്ടിലോട്ട് പോവാണ്. വൈകിട്ട് ഇനി ഒരു വിൻ്റർ പാർട്ടി ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി രാത്രിയിലത്തെ കൂടെ അണയാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇവിടെ കൊണ്ട് തീർന്നു.